ഹാപ്പി ഗാർഡനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷ നേരം കൊണ്ട് അറിയാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും വളർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് അടുക്കളയിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു സാധനമാണ് മല്ലിയില. പലരും മല്ലിയില മുളപ്പിക്കാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകാറുണ്ട്. പലർക്കും അറിയില്ല എന്തുകൊണ്ടാണ് മല്ലിയില പരാജയപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വളർത്തുന്ന മല്ലിയില ശരിക്കാണ്ട് വിജയിച്ച് കിട്ടാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മല്ലിയില എങ്ങനെ വിത്തിട്ട് മുളപ്പിക്കണം, എങ്ങനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കണം, നമുക്ക് ആവശ്യമുള്ള മല്ലിയില എങ്ങനെ സ്പീഡായിട്ട് വളർത്തിയെടുക്കാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ മല്ലിയില വളർത്തിയെടുക്കാൻ വേണ്ടി പലപ്പോഴും പരാജയപ്പെട്ടുള്ള പ്രധാന കാരണം നമ്മൾ പലപ്പോഴും വിത്തുകൾ എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ വിത്തുകൾ നല്ല വിത്തുകൾ തന്നെ എപ്പോഴും സെലക്ട് ചെയ്യുക. നമ്മൾ പൊടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്ന മല്ലി മുളപ്പിക്കാൻ എടുക്കാതിരിക്കുക. അങ്ങനെയുള്ള വിത്തുകളൊക്കെ മിക്കപ്പോഴും അല്പം വറുത്തിട്ടോ അല്ലെങ്കിൽ വേവിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള വിത്തുകൾ എടുത്തു കഴിഞ്ഞാൽ മിക്കപ്പോഴും അത് മുളയ്ക്കാറില്ല. നല്ല ഫ്രഷ് വിത്തുകൾ നമുക്ക് അടുത്തുള്ള നഴ്സറികളിൽ, അഗ്രോ സ്റ്റോറുകൾ, വളം വിൽക്കുന്ന കടകൾ ഇവിടെയൊക്കെ നമുക്ക് നല്ല വിത്തുകൾ വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ അവിടെ പോയിട്ട് നമ്മൾ നല്ല വിത്തുകൾ എപ്പോഴും വാങ്ങിക്കുക. ഇങ്ങനെ നല്ല വിത്തുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മല്ലി മുളപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം വിത്തുകൾ പാതി പിളർത്തിയിട്ടുണ്ടെന്ന് നോക്കുക. മിക്കപ്പോഴും നമുക്ക് കിട്ടുന്ന വിത്തുകൾ പാതി പിളർത്താത്ത വിത്തുകളായിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുണിയിലോ എന്തെങ്കിലും വെച്ച ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിത്ത് രണ്ടായിട്ട് പിളർന്നു വരും. ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നു കഴിഞ്ഞാൽ രണ്ട് മെച്ചമാണുള്ളത്. വിത്തുകളിൽ ഏകദേശം എല്ലാ ഒരു ഭൂരിഭാഗം വിത്തും മുളച്ചു കിട്ടും. മുളച്ചു ഉണ്ടാവുന്ന എല്ലാ തൈകളും നന്നായിട്ട് വളർച്ചയുണ്ടാവും. മറിച്ച് നമ്മൾ ഈ ഒരു വിത്ത് പാതി പിളർത്താതെ നമ്മൾ നേരിട്ട് നടുകയാണെങ്കിൽ ആ വിത്തുകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. കുറച്ച് ഒരു 10-15% വിത്തുകൾ മാത്രമേ നമുക്ക് ചെടിയായിട്ട് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ പാതി പിളർത്തിയ ശേഷം നമ്മൾ ഒരു ചെറിയ കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ അല്പം സ്യൂഡോമോണാസ് വെള്ളത്തിൽ കലക്കിയ ശേഷം, നമ്മൾ എല്ലാ വിത്തുകളും മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ അല്പം സ്യൂഡോമോണാസ് കലക്കിയ വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കുക. പിറ്റേ രാവിലെ നമുക്ക് ഇതെടുത്തിട്ട് നടാൻ ഉപയോഗിക്കാം. അപ്പം നടുന്ന മുമ്പായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു മല്ലി പറിച്ച് നടേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം നമ്മൾ നട്ട ശേഷം പിന്നെ അതിൽ കിടന്നിട്ട് മല്ലി വളർന്ന് സൈസായി വരികയാണ് ചെയ്യുക. നമ്മൾ വിത്ത് മുളച്ച് ചെറിയ തൈയായ ശേഷം നമ്മൾ പറിച്ച് നടേണ്ട ഒരു ആവശ്യം മല്ലിക്ക് വരാറില്ല. പിന്നെ നമ്മൾ മല്ലി നടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മല്ലിയുടെ വേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള വേരുകളാണ് മല്ലിക്ക് ഉണ്ടാവുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള മണ്ണൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മല്ലിയുടെ വേരുകൾ സ്മൂത്തായിട്ട് പോകാൻ ഒരുപാട് തടസ്സം ഉണ്ടാവും. അപ്പം അങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ ഒരുപാട് തടസ്സം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മല്ലി വിജയിക്കില്ല, മുരടിച്ചു പോകും, വളർച്ചയെല്ലാം സ്റ്റോപ്പാകും. കുറേ കഴിയുമ്പോൾ ആ ചെടി ഇലകൾ പുതിയത് വരാതെ നശിച്ചു പോകും. അപ്പം മിക്കപ്പോഴും ആളുകൾക്ക് വരുന്ന ഒരു പ്രധാന കോമൺ പ്രശ്നമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മൂത്തായിട്ടുള്ള പൊട്ടിമിച്ച് നമ്മുടെ മല്ലിക്ക് കൊടുക്കില്ല. ഈ മല്ലിയുടെ കാര്യത്തിൽ നന്നായിട്ട് സ്മൂത്തായിട്ട്, എത്രത്തോളം സ്മൂത്തായിട്ടുള്ള പോട്ടിമിൻസ് നമ്മൾ കൊടുക്കുന്ന അത്രയ്ക്കും ഫാസ്റ്റായിട്ട് നമ്മുടെ മല്ലി വളരും. അപ്പം മല്ലി വളരാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന പോട്ടിമിൻസ് നമ്മുടെ കോക്കോ ബീറ്റ്, ചാണകപ്പൊടി, മണ്ണ്, ഇത് 1:1:1 എന്നുള്ള അളവിലാണ് നമ്മൾ സമാസമം എല്ലാം എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നീർവാർച്ച ഉണ്ടാവും. വേരുകൾക്ക് നന്നായിട്ട് സ്മൂത്തായിട്ട് ഇതിനിടയിലൂടെ പോകാൻ പറ്റും. നല്ല വായു സഞ്ചാരം ഉണ്ടാവും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ നമ്മുടെ മല്ലിയുടെ വിത്ത് നന്നായിട്ട് വിതറിയ ശേഷം അല്പം മണ്ണ് ഇതിൻ്റെ മുകളിൽ തൂവി കൊടുക്കുക. തൂവിയ ശേഷം നമ്മൾ കപ്പ് കൊണ്ടൊന്നും വെള്ളം ഒഴിക്കാതെ നമ്മൾ സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേയർ കൊണ്ട് ജസ്റ്റ് ഈ മുകളിലെ മണ്ണൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്പ്രേ ചെയ്ത ശേഷം അത് തണലത്തോട്ട് മാറ്റി വെക്കുക. ഇത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ നമ്മൾ തണലത്തോട്ട് മാറ്റി വെച്ച് ഒരു 4-5 ദിവസം ആകുമ്പോഴേക്കും ചെറിയ മുളകൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങും. പലരും പറയാറുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ടും മല്ലിയുടെ വിത്തുകൾ മുളയ്ക്കുന്നില്ല എന്ന്. മല്ലിയുടെ വിത്ത് മുളയ്ക്കാൻ ചിലപ്പോൾ 4 മുതൽ 8 ദിവസം വരെ എടുക്കാറുണ്ട്. വിത്തുകൾ ഫ്രഷ് അല്ലെങ്കിൽ കുറച്ച് പഴകിയ വിത്തുകളൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരുപാട് സമയം എടുക്കും മുളയ്ക്കാനും. അപ്പോൾ എപ്പോഴും നല്ല വിത്തുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ മാത്രമേ എല്ലാ വിത്തുകളും ഒരുമിച്ച് മുളയ്ക്കുള്ളൂ. അങ്ങനെ ഒരുമിച്ച് മുളച്ച ചെടികൾ കൊണ്ടേ നമുക്ക് പ്രയോജനമുള്ളൂ. അപ്പോൾ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള വിത്തുകൾ വാങ്ങിക്കുക, ഇതുപോലെ നടുക. ഇങ്ങനെ നമ്മൾ നട്ട് കഴിഞ്ഞ് ഏകദേശം 30 ദിവസം ആകുമ്പോഴേക്കും നല്ല രീതിയിൽ നമ്മുടെ മല്ലിയില നമ്മുടെ ഗ്രോ ബാഗിൽ ഗ്രോ ആയിട്ട് വരും. അപ്പോൾ ഈ ഗ്രോ ആയി വരുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് എന്ത് വളമാണ് നമ്മൾ കൊടുക്കേണ്ടതെന്ന്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് അല്പം ചാണകപ്പൊടി നന്നായിട്ട് പൊടിച്ച ശേഷം ഇതിൻ്റെ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം, എന്നിട്ട് നനച്ച് കൊടുക്കാം. പിന്നെ ഏകദേശം 1 ആഴ്ച കഴിഞ്ഞ ശേഷം നമുക്ക് പച്ച ചാണകം നന്നായിട്ട് കലക്കിയ ശേഷം അതിൻ്റെ തെളി നേർപ്പിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, ഇലകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ വളങ്ങൾ അബ്സോർബ് ചെയ്യാനും വലിയ ഇലകൾ നമ്മുടെ മല്ലിയിൽ ഉണ്ടാവാനും ഇത് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. നന്നായിട്ട് പച്ചപ്പോടുകൂടി നമ്മുടെ മല്ലിയില വളരുകയും ചെയ്യും. വളരെ പെട്ടെന്നായിരിക്കും മല്ലിയുടെ ഗ്രോത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ. നമ്മൾ മണ്ണിലാണ് കൊടുക്കുന്നതെങ്കിൽ അല്പം ടൈം എടുക്കും ഇത് വലിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു മാറ്റമുണ്ട്, പെട്ടെന്ന് തന്നെ കിട്ടണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് 1 ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക്
ഈസി ആയിട്ട് നമുക്ക് എൻ്റെ ആവശ്യമുള്ള മല്ലിയിലൊക്കെ നമുക്ക് ചുവട്ടനെ മുറിച്ചെടുക്കാം. ചെടി പകുതി വെച്ച് മുറിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ചെടി പകുതി വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ആ ചെടി നശിച്ചു പോകും. അതെപ്പോഴും ഓർക്കുക. പലരും സൈഡിന്ന് പുതിയ ശിഖരങ്ങൾ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ട് പകുതി വെച്ച് മുറിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ മുറിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ചെടി മുരടിച്ച് പോകും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മല്ലിയിൽ ആവശ്യത്തിന് വെള്ളമെടുക്കും. പലപ്പോഴും നമ്മുടെ ഒരു മല്ലിച്ചെടിക്ക് ചെറിയ ചെറിയ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെ വന്ന് ആക്രമിക്കാറുണ്ട്. അങ്ങനെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ മരുന്നൊന്നും തളിക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കാം. നമ്മൾ ജൈവ കീടനാശിനിയോ അല്ലെങ്കിൽ ഏത് കീടനാശിനി അടിക്കാതിരിക്കാനും മാക്സിമം ശ്രദ്ധിക്കാം. ഫ്രഷായിട്ട് ഉപയോഗിക്കേണ്ട ലീവ്സാണ്. അത് നമ്മൾ കീടനാശിനി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന മല്ലിയിലും നമ്മൾ വീട് മല്ലിയും തമ്മിൽ പ്രത്യേകിച്ച് വലിയൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ജൈവ കീടനാശിനി ആയാലും ശരി, നമ്മൾ മാക്സിമം കീടനാശിനി തളിക്കാതിരിക്കുക. എന്തെങ്കിലും കീടങ്ങൾ വന്ന് നീരൂറ്റി കുടിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഇല മാത്രം നുള്ളി നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില യൂസ് ചെയ്യാൻ പാകത്തിൽ കിട്ടുന്നില്ല, ഒക്കെ കീടങ്ങൾ കുത്തിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആലമ്പല് വേപ്പെണ്ണ നമുക്ക് അല്പം സോപ്പ് ലൈനിൽ മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴും ഇലകൾക്കടിയിലാണ് സ്പ്രേ ചെയ്യേണ്ടത്. കാരണം മല്ലിയില, കറിവേപ്പില ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ മിക്കപ്പോഴും ഇലകൾക്കടിയിലാണ് കീടങ്ങൾ വരാറ്. അപ്പോൾ ഈ കീടങ്ങളുടെ ആക്രമണം വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും മല്ലി ഗ്രോത്ത് സ്റ്റോപ്പായി പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മണ്ണിലൂടെ ഉണ്ടാകുന്ന ഫംഗസ് രോഗങ്ങളും മല്ലിയെ നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗസ് രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മല്ലി നടുന്ന സമയത്ത് നമ്മുടെ പോട്ടിമിച്ചിൽ അല്പം ട്രൈക്കോഡെർമ ചേർത്തിട്ട് പോട്ടിമിച്ച് തയ്യാറാക്കുകയാണെങ്കിൽ ആ ഫംഗസിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നന്നായിട്ട് വെയിലുള്ള ഭാഗത്തെ മല്ലി നടാൻ പാടുള്ളൂ. തണലുള്ള ഭാഗത്ത് മല്ലി നട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഷെഡിന് താഴെ അല്ലെങ്കിൽ സൺഷെയ്ഡിന് താഴെ ഇവിടെയൊക്കെ നമ്മൾ മല്ലി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മല്ലി തീരെ വളരില്ല. കുറച്ച് കഴിയുമ്പോൾ മുരടിച്ചിട്ട് അത് നശിച്ചു പോകും. ടെറസിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഈസിയായിട്ട് ഇഷ്ടംപോലെ മല്ലിയില നമുക്ക് ആവശ്യത്തിന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷം അടിച്ചാൽ മല്ലിയില നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ രീതിയിൽ വളമെല്ലാം കൊടുത്ത് മല്ലിയില വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ തണ്ടുകളെല്ലാം നീണ്ടു വന്നിട്ട് പിന്നെ അതിൽ പൂക്കൾ വരും. ആ പൂക്കൾ വിരിഞ്ഞ ശേഷം പുതിയ വിത്തുകൾ ചെടിയിൽ ഉണ്ടായി വരും. ആ സമയത്ത് നമുക്ക് വിത്തുകളെല്ലാം ശേഖരിച്ചിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് നടാൻ വേണ്ടി വിത്തുകൾ മാറ്റിവെക്കാം. അതല്ലെങ്കിൽ നമുക്ക് വിത്തുകൾക്ക് മാറ്റി വെക്കാതെ ആ ചെടിയുടെ ഇലകൾ മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് കറികളിൽ ഉപയോഗിക്കാം. വിത്തുകൾ നമുക്ക് അടുത്തുള്ള നഴ്സറി പോയിട്ട് വാങ്ങിച്ച് വീണ്ടും നടാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പോട്ടിമിച്ചിൽ ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മല്ലി ചീഞ്ഞു പോകും. മല്ലിയുടെ വേരുകൾക്ക് ഒരുപാട് വെള്ളം ഇഷ്ടമല്ല, പലർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. പോട്ടിമിച്ച് ശരിയായ രീതിയിൽ ഉണ്ടാകാതെ നീർവാർച്ച ഇല്ലെങ്കിൽ നമ്മുടെ മല്ലിയുടെ വേരുകൾക്ക് പെട്ടെന്ന് തന്നെ അത് ക്ഷതം സംഭവിക്കും. മല്ലിയുടെ വേരുകൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മല്ലിയുടെ വിത്തുകൾ നമ്മൾ നട്ട ശേഷം നേരിട്ട് വെയിലത്തോട്ട് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ മല്ലിയുടെ വിത്തുകൾ വിതച്ച ശേഷം അത്യാവശ്യം തണൽ കൊടുക്കുക. ചെടിയൊന്ന് വളർന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം മാത്രം നമ്മളത് വെയിലത്തോട്ട് വെക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ സൂര്യപ്രകാശം പ്ലാന്റിന് ആവശ്യമാണ്. നമ്മുടെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുതലാണ്, ചൂട് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ മാത്രം അല്പം തണലൊക്കെ കൊടുക്കുന്നത് നന്നാണ്. കാരണം നമ്മുടെ ഈ ഒരു മല്ലി ചെടിക്ക് അധികം ചൂട് ഇഷ്ടമല്ല. തണുപ്പ് സ്ഥലങ്ങളിലാണ് മല്ലി പൊതുവായിട്ട് കൃഷി ചെയ്തു വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ വേനലൊക്കെ വരുന്ന സമയങ്ങളിൽ നന്നായിട്ട് ചൂട് വരുന്നുണ്ടെങ്കിൽ പ്ലാന്റ് ഒന്ന് സ്ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യുകയാണെങ്കിൽ പ്ലാന്റ് നന്നായിട്ട് ഗ്രോ ആയി വരും, നന്നായിട്ട് വലിയ ഇലകൾ നമ്മുടെ പ്ലാന്റിൽ ഉണ്ടായി വരും. അന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മല്ലി കൃഷി ചെയ്തെടുക്കാൻ പറ്റും. പലർക്കും അതിൻ്റെ കറക്റ്റ് മെത്തേഡ് അറിയാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു മല്ലി നശിച്ചു പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് പോട്ടിമിച്ചിലൊക്കെ നമ്മൾ മല്ലി നടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മല്ലി വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മല്ലി നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.